നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വർണ്ണക്കാഴ്ചയുടെയും വാദ്യമേള വിസ്മയങ്ങളുടെയും വിരുന്നൊരുക്കി തൃശൂർ പൂരം. ശക്തന്റെ തട്ടകത്തേക്ക് പൂരപ്രേമികൾ നിറഞ്ഞൊഴുകി. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചെറുവാളിൽ പൊതുയോഗം നടത്തി. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും വർദ്ധിച്ചു. പവന് 400 രൂപ വർദ്ധിച്ച് 54,520 രൂപയായി. വാർത്തകൾ വിശദമായി. വർണ്ണക്കാഴ്ചയുടെയും വാദ്യമേള വിസ്മയങ്ങളുടെയും വിരുന്നൊരുക്കി തൃശൂർ പൂരം. ശക്തന്റെ തട്ടകത്തേക്ക് പൂരപ്രേമികൾ നിറഞ്ഞൊഴുകി. പഞ്ചവാദ്യത്തിന്റെയും പാണ്ടിമേളത്തിന്റെയും വാദ്യഗോപുരങ്ങൾ കെട്ടിക്കെട്ടി ഉയരങ്ങളിലേക്ക് പോയ സുദിനം. കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുന്നതോടെയാണ് പൂരത്തിന് തുടക്കമിട്ടത്. ശേഷം ശക്തന്റെ തട്ടകത്ത് താളമേള വാദ്യ വർണ്ണ വിസ്മയങ്ങളുടെ നിറക്കൂട്ടായിരുന്നു. പൂരപ്പുലരിയിൽ വടക്കുനാഥ സന്നിധിയിൽ കഠിനവെടി മുഴങ്ങിയതോടെ പൂരവിസ്മയത്തിനുള്ള മുന്നറിയിപ്പായി. വെയിലും മഞ്ഞുമേൽക്കാതെ കണിമംഗലം ശാസ്താവാണ് വടക്കുംനാഥനെ വണങ്ങാൻ ആദ്യമെത്തിയത്. ആചാരപ്പെരുമ നിറച്ച് പനമുക്കുംപിള്ളി ശാസ്താവ്, ചെമ്പൂക്കാവ് കാർത്യായനി ഭഗവതി, കാരമുക്ക് ഭഗവതി, ലാലൂർ കാർത്യായനി ഭഗവതി, ചൂരക്കോട്ടുകര ദുർഗാദേവി, അയ്യന്തോൾ കാർത്യായനി ഭഗവതി, കുറ്റൂർ നൈതലക്കാവ് ഭഗവതി എന്നിവരെല്ലാം വടക്കുനാഥ സന്നിധിയിലെത്തി. കേരളത്തിലെ എണ്ണം പറഞ്ഞ ഗജകേസരികളെല്ലാം അണിനിരുന്നതായിരുന്നു 8 ഘടകക്ഷേത്രങ്ങളുടെയും പൂരം. പാരമ്പര്യത്തിന്റെ പ്രമാണം ചെണ്ടക്കൊല്ലിലൂടെ കാലങ്ങൾ കൊട്ടിക്കയറിയപ്പോൾ താളമിട്ടും ആർപ്പുവിളിച്ചും തുള്ളിച്ചാടിയുമെല്ലാം കുരുന്നുകൾ മുതൽ മുതിർന്നവർ വരെ ഒരേ മനസ്സോടെ പൂരാവേശത്തിൽ അലിഞ്ഞു. വർണ്ണവാദ്യമേളങ്ങളുടെ ആഘോഷമായി മഠത്തിൽ വരവും ഇലഞ്ഞിത്തറമേളവും കുടമാറ്റവും അരങ്ങേറി. ശനിയാഴ്ച പകൽപൂരത്തിന് ശേഷം ശ്രീമൂലസ്ഥാനത്ത് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ തമ്മിൽ ഉപചാരം ചൊല്ലിപ്പിരിയുന്നതോടെ തൃശൂർ പൂരത്തിന് സമാപനമാകും. ഇനി തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി. ഇലക്ഷൻ 2024. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം 34-ാം നമ്പർ ബൂത്ത് കമ്മിറ്റിയായ ചെറുവാളിൽ പൊതുയോഗം നടത്തി. CPI പുതുക്കാട് മണ്ഡലം കമ്മിറ്റി അംഗം PM നിക്സൺ ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗം KA അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. MR സഹദേവൻ, PS ശരത് ശങ്കർ, KR സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. ഇന്ത്യയിലെ ഭൂരിപക്ഷ ബഹുജനങ്ങൾക്കും പൗരസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു കാലമായിരുന്നു കഴിഞ്ഞ 10 കൊല്ലക്കാലം. രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള മതനിരപേക്ഷത തകർക്കപ്പെട്ട കാലമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം. രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയ്ക്കകത്ത് വലിയ തോതിലുള്ള തകർച്ച ഉണ്ടായ ഒരു കാലമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം. രാജ്യത്തെ ഏത് ജനവിഭാഗങ്ങളും ഏത് കക്ഷിയിലോ പ്രസ്ഥാനങ്ങളിലോ മതത്തിലോ ജാതിയിലോ വിശ്വസിക്കട്ടെ, ഒരു മനുഷ്യനോട് അവനാവശ്യമായ കാര്യങ്ങളിൽ എന്ത് നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയുന്ന ഉത്തരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ. രാജ്യത്തിന്റെ ജനാധിപത്യം നിലനിൽക്കണമോ? നിലനിൽക്കണം. പൗരസ്വാതന്ത്ര്യം നിലനിൽക്കണമോ? നിലനിൽക്കണം. രാജ്യത്തിന്റെ മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കണം. ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ടാണ് അധികാരത്തിൽ വന്നത്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, 10 വർഷക്കാലത്തെ ഈ ഗവൺമെന്റിന്റെ ഭരണം അന്ന് ഗവൺമെന്റ് ജനങ്ങൾക്ക് മുമ്പാകെ വെച്ചിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളെയും കാറ്റിൽ പറത്തുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 1925
രൂപീകരിച്ച RSS എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന, ആ സംഘടന രൂപീകരിക്കുമ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമായി നിലകൊള്ളണോ അതോ വെറുമൊരു മതരാഷ്ട്രമായി നിലകൊള്ളണോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിർത്തുന്നതിനാവശ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിൽ ഏറെക്കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അതിൻ്റെ ഏകദേശം സമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 34-ാം ബൂത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പൊതുയോഗം വഴി നടക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് വി എസ് സുനിൽകുമാറിന് ഈ ബൂത്തിൽ നിന്നും ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവിടെ കൂടിയിരിക്കുന്നില്ല. തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലിയിൽ റോഡ് ഷോ നടത്തി. നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് സുരേഷ് ഗോപി തുറന്ന വാഹനത്തിൽ റോഡ് ഷോയിൽ പങ്കെടുത്തത്. ഇതോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ട്രാൻസ്ജെൻഡറുകൾ BJP അംഗത്വം സ്വീകരിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി A.നാഗേഷ്, ജില്ലാ സെക്രട്ടറി KK അനീഷ്കുമാർ, പുതുക്കാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ എന്നിവർ സന്നിഹിതരായിരുന്നു. മറ്റു വാർത്തകളിലേക്ക്, ബ്രദേഴ്സ് ഗ്രൂപ്പിന്റെയും കൊടകര ബ്ലോക്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പുതുക്കാട് സെന്റ് ജോസഫ് ഗ്രൗണ്ടിൽ നടത്തുന്ന സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി. ഫാദർ പോൾ തേക്കനത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ സന്തോഷ് ട്രോഫി വിന്നിംഗ് ടീം കോച്ച് M.പീതാംബരന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് ആരംഭിച്ചത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ലൈസൻസ്ഡ് ആയിട്ടുള്ള കോച്ചുകളാണ് പരിശീലനം നൽകുന്നത്. ചടങ്ങിൽ കൊടകര ബ്ലോക്കിന്റെ പ്രതിനിധി സന്തോഷ്, അസിസ്റ്റന്റ് കോച്ചുകളായ ശ്രീജിത് ഭാസ്കർ, KS വിവേക്, സുനിൽകുമാർ, ക്യാമ്പ് കോർഡിനേറ്റർ അരവിന്ദാക്ഷൻ എന്നിവർ സന്നിഹിതരായി. വിദ്യാഭ്യാസ രംഗത്ത് 25-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബ്രാഞ്ച് ഓഫീസ് തൃശൂർ പാലസ് റോഡ് കള്ളിയത്ത് റോയൽ സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ചു. ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ചെയർമാൻ സാനി അടാട്ടുകാരൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തൃശൂർ അതിരൂപത ചിൽഡ്രൻസ് മിനിസ്ട്രി ഡയറക്ടർ ഫാദർ സിജോ മുരിങ്ങത്തേരി ഓഫീസ് ആശീർവദിച്ചു. ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ, ഹോളി ഗ്രേസ് ഫാർമസി കോളേജ് ചെയർമാൻ ജോസ് കണ്ണമ്പിള്ളി, ഹോളി ഗ്രേസ് ഫാർമസി കോളേജ് സെക്രട്ടറി KT ബെന്നി, ഹോളി ഗ്രേസ് പോളിടെക്നിക് ആൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സെക്രട്ടറി ആന്റണി മാളിയേക്കൽ, ഹോളി ഗ്രേസ് ഫിനാൻസ് ഡയറക്ടർ CV ജോസ്, ഹോളി ഗ്രേസ് ഫിനാൻസ് മാനേജർ ജോ ജോസ് കണ്ണമ്പിള്ളി, ഡയറക്ടർമാരായ റോബിൻസൺ അരിമ്പൂർ, ഡെന്നി ജോൺ, ജോൺസൺ ജോൺ തളിയത്ത്, അഡ്മിനിസ്ട്രേറ്റർ രമ്യ ബെന്നി ജോൺ ഐനിക്കൽ, സെന്റർ ഹെഡ് ബിനി ജിജോ, അഡ്മിഷൻ കോർഡിനേറ്റർ ജോയൽ ജോഷി എന്നിവർ സന്നിഹിതരായി. LKG മുതൽ PhD വരെ വിവിധ തരത്തിലുള്ള കോഴ്സുകൾ ഹോളി ഗ്രേസിൻ്റെ മാത്രം പ്രത്യേകതയാണ്. BTech, പോളി ഡിപ്ലോമ, BFarm, DFarm, MBA, BCom, BBA, PhD കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. പ്ലസ് ടുവിന് ഫുൾ A+ ലഭിക്കുന്ന എല്ലാ കുട്ടികൾക്കും BTech കോഴ്സിൻ്റെ ഫീസിൽ 75% മുതൽ 100% വരെ ഇളവ് ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികളുടെ പഠന സൗകര്യത്തിനായി തൃശൂർ ജില്ലയിൽ എല്ലാ റൂട്ടുകളിലും കോളേജ് ബസ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ദൂരസ്ഥലങ്ങളിൽ നിന്നും ഇവിടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബ്രാഞ്ച് ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ 9188904649947 9447 86864. വരന്തരപ്പള്ളി ഫിലിം കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 4-ാമത് വരന്തരപ്പള്ളി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം 29-30 May തീയതികളിൽ വരന്തരപ്പള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കും. പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. യോഗത്തിൽ പ്രസിഡന്റ് TG രാജീവ് അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി ഫാദർ ബേബി ഷെപ്പേർഡ്, സെക്രട്ടറി ഷൈൻ തോമസ് പയ്യപ്പള്ളി, ട്രഷറർ സെബി ജോർജ് തെക്കൂടൻ, PJ മോൻസി, PK പീറ്റർ എന്നിവർ പ്രസംഗിച്ചു. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള 150-ാമത്തെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര GLP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ നടക്കുന്ന ക്യാമ്പിൽ പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയിലെ മെഡിക്കൽ സംഘം രോഗികളെ പരിശോധിക്കും. ഇതുവരെ നടന്ന ക്യാമ്പുകളിലായി 4000-ത്തോളം പേർക്ക് സൗജന്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിക്കൊടുക്കാൻ കഴിഞ്ഞതായി വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത P.രാധാകൃഷ്ണൻ, KK വെങ്കിടാചലം, അനിൽ വടക്കേടത്ത് എന്നിവർ പറഞ്ഞു.
CPM വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി ഓഫീസായ കോടാലിയിലെ MM ജോർജ് സ്മാരക മന്ദിരം വിവാഹവേദിയായി. കൊടകര ഏരിയ കമ്മിറ്റി അംഗവും കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ MR രഞ്ജിത് മുഖ്യ കാർമ്മികനുമായി. മോനടി ചോരക്കാടൻ കണ്ണന്റെ മകനായ അഖിലും ചാലക്കുടി പോട്ട താണിപ്പാറ ജോയയുടെയും ജോബിയുടെയും മകളും BSc നഴ്സിംഗ് ബിരുദധാരിയുമായ അനിറ്റയുമായിരുന്നു വരനും വധുവും. അഖിലിന്റെ പിതാവ് താലി മകന് നൽകി. മകൻ അനീറ്റയുടെ കഴുത്തിൽ താലി ചാർത്തി. MR രഞ്ജിത്ത് നൽകിയ രക്തഹാരം ഇരുവരും പരസ്പരം കഴുത്തിൽ ചാർത്തിയതോടെ അഖിലും അനീറ്റയും ഭാര്യഭർത്താക്കന്മാരായി. CPIM വെള്ളിക്കുളങ്ങര ലോക്കൽ സെക്രട്ടറി PK രാജൻ, മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡു കൈത്താരത്ത്, വെള്ളിക്കുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് IR ബാലകൃഷ്ണൻ, CPIM കൊടകര ഏരിയ കമ്മിറ്റി അംഗം PC ഉമേഷ്, AKS ജില്ലാ സെക്രട്ടറി UT തിലകമണി, വരന്റെ അമ്മാവനും CPIM വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി അംഗവുമായ KK ഷാജു എന്നിവർ സന്നിഹിതരായി. വരന്റെ കുടുംബവും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. 9 മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം ഈ മാസം 21 മുതൽ 28 വരെ നടക്കും. മുല്ലമംഗലം ത്രിവിക്രമൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. 22 വൈകിട്ട് നൃത്തസന്ധ്യ, 23 വൈകിട്ട് സർവൈശ്വര്യ പൂജ, 26 രുക്മിണി സ്വയംവര ഘോഷയാത്ര, തുടർന്ന് തിരുവാതിരക്കളി എന്നിവ ഉണ്ടാകും. 28 ഉച്ചയ്ക്ക് 6:00 യജ്ഞം സമാപിക്കും. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം May 11, 12, 13 തീയതികളിൽ ദ്രവ്യകലശത്തോടെ നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഏറന്നൂർ മനക്കൽ നാരായണൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി ഒമ്പതുങ്ങൽ തെക്കേമഠം മോഹനൻ എമ്പ്രാന്തിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കല്ലൂർ പാലക്കപ്പറമ്പ് ശ്രീ കണ്ണംകുറ്റി ആലുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഗുരുതി വഴിപാട് ശനിയാഴ്ച നടക്കും. ചടങ്ങുകൾക്ക് മേൽശാന്തി VG ഉണ്ണി നമ്പൂതിരി നേതൃത്വം നൽകും. ഒമ്പതുങ്ങൽ ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാല സമർപ്പണവും ഞായറാഴ്ച നടത്തും. ക്ഷേത്രം തന്ത്രി കാരുമാത്ര വിജയന്റെ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടക്കും. ശനിയാഴ്ച വൈകിട്ട് പ്രസാദശുദ്ധി, പുണ്യാഹം, അത്താഴപൂജ എന്നിവ നടക്കും. ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, കലശാഭിഷേകം, രുദ്രാഭിഷേകം, രാവിലെ 8:30 ദേവിക്ക് പൊങ്കാല സമർപ്പണം, ഉച്ചപൂജ, അന്നദാനം, വൈകിട്ട് ദീപാരാധന, സഹസ്രനാമജപം എന്നിവയും 6:00 ശ്രീമുരുക കാവടി സെറ്റിന്റെ താലി വരവ്, കാളകളി എന്നിവയും ഉണ്ടാകും. കാവല്ലൂർ കവിതാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും തൃശൂർ റൂറൽ പോലീസ് വനിതാ സെല്ലും സംയുക്തമായി വനിതകൾക്കും കുട്ടികൾക്കുമായി സെൽഫ് ഡിഫൻസ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഞായർ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മാവിൻ ചുവട് അനുഗ്രഹ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. തൃശൂർ റൂറൽ വനിതാ സെൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് TI LC ഉദ്ഘാടനം നിർവഹിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9446025417 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും വർദ്ധിച്ചു. പവന് 400 രൂപ വർദ്ധിച്ച് 54,520 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 6,815 രൂപയാണ് നിരക്ക്. സംസ്ഥാനത്ത് വരുന്ന 5 ദിവസത്തേക്കുള്ള മഴ സാധ്യത കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചു. 3 ദിവസം സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും ശനി ഞായർ ദിവസങ്ങളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാലാവസ്ഥ: ഇന്ന് കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 27 ഡിഗ്രി സെൽഷ്യസ്. കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ ആശ്രിതർക്ക് കിലെ സർവീസ് അക്കാദമിയിൽ പ്രിലിമിനറി മെയിൻ പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷിക്കാം. യോഗ്യതാ ബിരുദം, ആശ്രിതത്വ സർട്ടിഫിക്കറ്റിനായി ക്ഷേമ ബോർഡിന്റെ എല്ലാ രേഖകളുമായി പൂത്തോൾ മാൾസ് കോംപ്ലക്സിലുള്ള കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിൽ ഹാജരാകണം. അവസാന തീയതി April 20. ഫോൺ നമ്പർ 0487-23-84-494. ഇന്നത്തെ സ്വർണവില: സ്വർണം ഗ്രാമിന് 6,815 രൂപ, പവന് 54,520 രൂപ. പറപ്പൂക്കര PVS ഹൈസ്കൂൾ മുൻ പ്രധാന അധ്യാപകനും കുറുമാലിക്കാവ് ക്ഷേത്രം ഉൾപ്പെടെ 8 ക്ഷേത്രങ്ങളുടെ ഊരാളനുമായ ചങ്ങരംകോത പീച്ചിരിക്കൽ നാരായണൻ കർത്താവ് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പറപ്പൂക്കര AUP സ്കൂൾ മുൻ പ്രധാനാധ്യാപിക M സൗദാമിനിയാണ് ഭാര്യ. M ശ്രീകുമാർ, ഡോക്ടർ M ശ്രീലത, M ശ്രീനിവാസ് എന്നിവർ മക്കളും സ്വപ്ന, സിനി, പരേതനായ ഡോക്ടർ KM രമേശ് ചന്ദ്രബാബു എന്നിവർ മരുമക്കളുമാണ്. വെണ്ടൂർ തട്ടിൽ EU ജോസ് മകൻ ജെയിംസ് അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി.
ബ്ലെസി മരിയ, ബ്ലിഞ്ചൻ എന്നിവർ മക്കളും പ്രിസ്റ്റിൻ കൊടവരക്കാരൻ മരുമകനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. വർണ്ണക്കാഴ്ചയുടെയും വാദ്യമേള വിസ്മയങ്ങളുടെയും വിരുന്നൊരുക്കി തൃശൂർ പൂരം. ശക്തന്റെ തട്ടകത്തേക്ക് പൂരപ്രേമികൾ നിറഞ്ഞൊഴുകി. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചെറുവാളിൽ പൊതുയോഗം നടത്തി. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും വർദ്ധിച്ചു. പവന് 400 രൂപ വർദ്ധിച്ച് 54,520 രൂപയായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10:00. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.